കാണാനില്ല. അണ്ടർബോഡിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ അണ്ടർബോഡിയൊക്കെ തന്നെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. ഈ പറയുന്ന പോലെ ചില ആൾക്കാർക്ക് സംശയങ്ങൾ ഉണ്ടാവാം, തുരുമ്പ് പിടിച്ച വണ്ടിയൊക്കെയാണ് കൊടുക്കുന്നത്. നമുക്കിപ്പോ ഇവിടെ സി എൻ ജി വണ്ടി വല്ലതും വന്നിട്ടുണ്ടോ? സി എൻ ജി അധികം എടുക്കാറില്ല ആണല്ലേ. കംപ്ലൈന്റ് ഉണ്ടല്ലേ, കംപ്ലൈന്റ് ആണ് പൊതുവെ എല്ലാവരും പറയണത്. ഓ, ഫിഷ് കാരിയർ ആണ് അല്ലേ. ഓ, മീൻ വണ്ടി കേട്ടോ, മീൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്ത് വില നമുക്ക് വരും? നിർത്തിയിട്ട് കച്ചവടങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള, നിർത്തിയിട്ട് കച്ചവടം ചെയ്യാനായിട്ട് ഈ ബിരിയാണി വിൽപ്പന അല്ലെങ്കിൽ ഓറഞ്ച് വിൽപ്പന. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എറണാകുളത്താണ്, മുട്ടം തൈക്കാവ്. ഈ പറയുന്ന പോലെ മെട്രോ പില്ലർ 189 അടുത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വീഡിയോ നിങ്ങൾ തമ്പ്നെയിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് യൂസ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ പാസഞ്ചർ ഓട്ടോസ്, എസികൾ, ഈ പറയുന്ന പോലെ പാസഞ്ചർ ഓട്ടോസ് ഉണ്ട്, കാർഗോ ഓട്ടോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വിൽപ്പന നടത്തുന്ന, സെക്കൻഡ് ഹാൻഡ് വിൽപ്പന നടത്തുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വളരെ ലാഭത്തിൽ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെയുള്ള ഓട്ടോറിക്ഷകൾ, ലോഡ് ഓട്ടോറിക്ഷകൾ, ആപ്പേകൾ, കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ കോവിഡ് വീണ്ടും തരംഗം, കണ്ടോ, വീണ്ടും തരംഗം വന്നിരിക്കുകയാണ്. ഇതേ മാസ്കൊക്കെ വീണ്ടും നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ആളുകൾക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വന്തമായിട്ട് ഈ പറയുന്ന പോലെ ഒരു ടാക്സി ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് തൊഴിൽ തേടി ഇനി വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. കാര്യം തൊഴിൽ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. നമുക്ക് ഈ പറയുന്ന പോലെ ആരുടെ അടുത്തും ഓട്ടോ എടുത്തിട്ട് നമുക്ക് ജീവിതം പുലർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയുടെ സാധ്യത കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന എടപ്പള്ളി ഓട്ടോസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൽ ഏറ്റവും ലാഭകരമായ രീതിയിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷകൾ, അതുപോലെ എസികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട് സാധിക്കും. നമ്മൾ എടപ്പള്ളി ഓട്ടോസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊപ്രൈറ്ററിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ സാറിനോട് നമുക്ക് പേര് ചോദിക്കാം. സാർ പേരെന്താണ്? എൻ്റെ പേര് അഭീഷ്. അഭീഷ് അല്ലേ, ഓക്കെ. അപ്പോൾ നമുക്ക് ഏത് വണ്ടിയാണ് നമുക്ക് ഏത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് വിലയിലാണ് നമുക്ക്? കുറഞ്ഞ വണ്ടിയായിട്ട് 2015 മോഡല് TVS കിങ് ഓ 2015 മോഡല് TVS കിങ് D5 ഡീസൽ വണ്ടിയാണ് കിടക്കുന്നത്. പാസഞ്ചർ ഓട്ടോ ആണ്, KL 43 മട്ടാഞ്ചേരി RTO രജിസ്ട്രേഷൻ വണ്ടിയാണ്. എന്ത് വിലയാണ് നമുക്ക് ഇതിന് വരുന്ന അപ്രോക്സിമേറ്റ്? ഒരു 60 രൂപ റേഞ്ചിലൊക്കെ, ഓ ഏകദേശം 60,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഫിനാൻസ് സൗകര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ടോ? ഈ വണ്ടിക്ക് നിലവിൽ ഫിനാൻസ് ഇല്ല, ബാക്കി വണ്ടികൾക്ക് ഉണ്ടാകുമോ ഫിനാൻസ്? ഓക്കെ, അപ്പൊ ഫിനാൻസ് സൗകര്യം ഇവർ ആ ഒരു സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ വാങ്ങിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പെർമിറ്റും നമ്മൾ ശരിയാക്കി അത് ഓക്കെ ആക്കാൻ സാധിക്കും അല്ലേ. പെർമിറ്റ് ഓക്കെ ആക്കാൻ സാധിക്കും. അപ്പൊ അത്യാവശ്യം നല്ല ഒരു വണ്ടിയാണ് കേട്ടോ. ഏകദേശം ഒരു സ്വയം തൊഴിലൊക്കെ കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, മറ്റാളുകളെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ച് വീട്ടിൽ ഒരു 60,000 രൂപ മുടക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തൊഴിൽ ഉറപ്പാണ്, തൊഴിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വരുമാനം ഉറപ്പാണ്. ഈ പറയുന്ന പോലെ ജോലി കഴിഞ്ഞ് ബാക്കി വരുന്ന സമയത്തും നിങ്ങൾക്ക് ഓട്ടോ ഓടിക്കാനൊക്കെ സാധിക്കും. അപ്പം ഇനി അടുത്തത് നമുക്കിവിടെ ആപ്പ് ഒരെണ്ണം കിടപ്പുണ്ട് അല്ലേ. ആപ്പ് എന്ത് വിലയാണ് നമുക്ക് വരുന്നത് ഈ ഒരു വണ്ടിക്ക്? ആപ്പ് ഇത് വരുമ്പോൾ 2009 ആണ്. 2009 മോഡൽ അല്ലേ. എന്ത് വില വരും? ഏകദേശം ഒരു 70 രൂപ റേഞ്ചൊക്കെ ആയിട്ട്. ഓ, ഏകദേശം 70,000 രൂപയാണ് ആപ്പയുടെ ഡീസലിന് നമുക്ക് വില വരുന്നത് കേട്ടോ. 2009 മോഡൽ വണ്ടിയാണ്, നല്ല നീറ്റ് കണ്ടീഷനാണ്, സീറ്റ് അപ്പോൾസ്റ്ററി ചെയ്തിട്ടുള്ളതാണ്. ഇതിന് മുന്നേ കണ്ട വണ്ടി എന്താണ്? നെഗോഷ്യബിൾ റേറ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം പോരുക. ചിലപ്പോൾ നിങ്ങൾ വരുന്ന സമയത്തിൽപ്പോൾ ഈ ഒരു വണ്ടി ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാര്യം നല്ല സെയിലുള്ള ഒരു കടയാണ്. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ കോവിഡിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ എപ്പോൾ വേണമെങ്കിൽ ലോക്ക്ഡൗൺ വരാൻ പോവാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ ആളുകൾ എല്ലാം ഇങ്ങനെ ചവറു പോലെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് വില, എങ്ങനെയാണ്? ഇത് 2011 മോഡലാണ്. 2011 മോഡൽ അല്ലേ. എന്ത് വില വരും നമുക്ക്? ഒരു 1 രൂപ റേഞ്ചൊക്കെ. ഓ, 1,00,000 രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് വില വരും അല്ലേ. ഓക്കെ ഫൈൻ, ഇതും അത്യാവശ്യം കുഴപ്പമില്ല. ഇനി നമ്മൾ പാസഞ്ചർ ശ്രേണിയിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ, സോറി, പാസഞ്ചർ അല്ല, ഗുഡ്സ് ശ്രേണിയിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഇത് കാർഗോ വണ്ടികളാണ്, ആപ്പയുടെ തന്നെയാണ്, D600 സീരീസിൽപ്പെട്ട വണ്ടിയാണ്. എന്ത് വിലയാണ്, എന്ത് മോഡലാണിത്? ഇത് വരുമ്പോൾ 2009 മോഡലാണ്. 2009 മോഡൽ അല്ലേ. നമ്മൾ തന്നെ ഇവിടെ കംപ്ലീറ്റ് പണിത് എല്ലാം ചെയ്തിട്ടേക്കണതാണ്. മെക്കാനിക്കലായിട്ടും ബാക്കി ടെസ്റ്റ് വർക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയാണ് അല്ലേ. ടെസ്റ്റ് വർക്ക് നമ്മൾ കൊടുക്കണം. ഓ, ടെസ്റ്റ് ചെയ്താണ് കൊടുക്കണം. ടെസ്റ്റ് ചെയ്താണ് കൊടുക്കണം. ആൾക്കാർക്ക് അത്രയും തലവേദന കുറവാണ്. പേപ്പർ തീർന്നതൊക്കെ പേപ്പർ നമ്മൾ പുതുക്കി എല്ലാം ചെയ്താണ് നമ്മൾ കൊടുക്കണം. ഓഹോ, ഈ വണ്ടിക്ക് ഏകദേശം 90,000 രൂപ. ഓക്കെ, അത്രേ വില വരുന്നുള്ളു. ഒരു 90,000 രൂപ ഏകദേശം വില വരുന്നുള്ളു. വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ്. അത്യാവശ്യം ഈ പറയുന്ന തുരുമ്പിൻ്റെ അംശവും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്ക് കാണാനില്ല. അണ്ടർബോഡിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ അണ്ടർബോഡിയൊക്കെ തന്നെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. ഈ പറയുന്ന പോലെ ചില ആൾക്കാർക്ക് സംശയങ്ങൾ ഉണ്ടാവാം, തുരുമ്പ് പിടിച്ച വണ്ടിയൊക്കെയാണ് കൊടുക്കണേന്ന്. അതൊന്നുമല്ല, അടിയൊക്കെ അല്ലേ. എല്ലാവർക്കും നമ്മൾ തന്നെ വർക്ക്ഷോപ്പ് ഉണ്ട് ഇവിടെ. വർക്ക്ഷോപ്പ് പെയിന്റിങ്ങും പാച്ച് വർക്ക് ഉണ്ട്. അതാ കാണുന്ന ഇവരുടെ വർക്ക്ഷോപ്പ് ആണ്. അല്ല, പൊതുവെ ആരായാലും ഇപ്പം നമ്മളായാലും ഞാനായാലും ഒരു പുതിയ വണ്ടി വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഇപ്പോൾ വിലക്കുറവുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കായാലും ഓട്ടോമാറ്റിക്കലി ഒരു സംശയം ഉണ്ടാവും, തുരുമ്പ് പിടിച്ച വണ്ടിയാണോ അല്ലെങ്കിൽ അടി പോയ വണ്ടിയാണോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, ഒരു അത്യാവശ്യം നല്ല
മെനയുള്ള വണ്ടികളൊക്കെ തന്നെയാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഇതും മറ്റൊരു വണ്ടിയാണ്, ഇത് എങ്ങനെയാണ് വില, എങ്ങനെയാണ്, എന്താണ് ഡീറ്റെയിൽ? കുറഞ്ഞ മോഡലാണ്, കുറഞ്ഞ മോഡലാണ് അല്ലേ. പണിയാൻ ഇത് ഈ പറഞ്ഞ മാതിരി സെയിലിന് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു വേണ്ടി വെച്ചേക്കണം. ആൾക്കാർ ഓടിക്കാനല്ല, നിർത്തിയിട്ട് കച്ചവടങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള, നിർത്തിയിട്ട് കച്ചവടം ചെയ്യാനായിട്ട് ഈ ബിരിയാണി വിൽപ്പന അല്ലെങ്കിൽ ഓറഞ്ച് വിൽപ്പന ആ ഒരു പർപ്പസിന്. ശരിട്ടോ, അതൊരു കുറഞ്ഞ മോഡല് തീർച്ചയായിട്ടും ഒരുപാട് അന്വേഷിച്ചു വരും, അങ്ങനെയുള്ള ഒരു മോഡലാണ്. ഇല്ല അബി, അത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഈ പറയുന്ന പോലെ ഒരു ഒരു ബിസിനസ് ആശയമാണ് തീർച്ചയായിട്ടും. ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരുപാട് ആളുകൾ ഈ പറയുന്ന പോലെ കശുവണ്ടി പരിപ്പ് തൊട്ട് ഇതുപോലെയുള്ള വണ്ടികൾ വഴിയരികിൽ നിർത്തിയിട്ട് വിൽപ്പന നടത്തുന്നുണ്ട്. കാര്യം ജോലി, എല്ലാവരും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പൊ എന്ത് വിലയാണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് വരുന്നത്? ഇത് വരുമ്പോ ഏകദേശം ഒരു 80 രൂപ ആ റേഞ്ച് ഒക്കെ ആണല്ലേ. 80 രൂപ ആ ഒരു റേഞ്ച് നെഗോഷ്യബിൾ പ്രൈസ് ആണല്ലേ. ഓക്കെ ഫൈൻ. അപ്പോൾ ഇനി മറ്റൊരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്, ഇതെന്താണ്, എങ്ങനെയാണ്? ഇതും മോഡൽ കുറഞ്ഞതാണ്, ഇപ്പൊ ആ ഒരു അതേ പർപ്പസിനൊക്കെ തന്നെ അല്ലേ. ആ ഒരു ഇതൊക്കെ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഓരോ വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് നമ്മൾ വില നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ അത് ആപ്പയാണ്. ഇനി അടുത്ത മോഡലിലേക്ക് നമ്മൾ വരുവാണ് കേട്ടോ. ഇത് ബജാജ് ആണ്, ആൽഫ ആൽഫ. ഓക്കെ, മഹീന്ദ്ര ആൽഫ. മഹീന്ദ്ര ആൽഫക്ക് എന്ത് വില വരുന്നത്? ഇത് വരുമ്പോ 1.5 ലക്ഷം. 1.5 ലക്ഷം രൂപ. അത് എന്തുകൊണ്ടാണ് അതിന് വില കൂടാൻ കാരണം? 2013 മോഡലാണ്. ഓ, 13 മോഡലാണ് അല്ലേ. ഏകദേശം 10 വർഷം മാത്രം പഴക്കമുള്ള ഒരു വണ്ടി, മറ്റേ ഇത്തിരി നീളം കൂടിയ വണ്ടിയാണ്. ഓ, വലിയ വണ്ടിയാണ്, സ്പേസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇനി അടുത്ത് നമ്മൾ എസിന്റെ വിഭാഗത്തിലേക്ക് പോകണ്ടോ? ഈ പറഞ്ഞ ടാറ്റ എസുകൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ആളുകളുണ്ട്. എസിന് എങ്ങനെയാണ് വില തുടക്കമൊക്കെ? നിലവിൽ ഇപ്പൊ ഇതൊക്കെ പണിയാനുള്ള വണ്ടി, പണിയാനുള്ള വണ്ടികളാണല്ലേ. നിലവിൽ പണിയാൻ ആളില്ലാത്തതിന്റെ ഒരു കുറവറ്റ പേരിൽ ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പൊ വിൽപ്പനക്കുള്ളതല്ല, വിൽപ്പന എന്ന് പറഞ്ഞാൽ പണിത് കഴിഞ്ഞിട്ട് ഇനി ഈ കണ്ടീഷനിൽ വേണവർക്ക് ഈ കണ്ടീഷനിൽ കൊടുക്കും. അങ്ങനെയാണ്. ഓക്കെ ഫൈൻ. എന്റെ പേരിലാണ് ഇങ്ങനെ മാറ്റിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഈ കിടക്കുന്നതൊക്കെ ഒരുപാട് ഓട്ടോകളും എസികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ കംപ്ലീറ്റും പണി കഴിഞ്ഞ മോഡലുകൾ, ഓട്ടോറിക്ഷകൾ ഇവിടെ വെച്ചേക്കാൻ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവയ്ക്കുന്ന ഒന്നും ഒരു അപ്പോൾസ്റ്ററി പോലും 10 പൈസ ചിലവ് മുടക്കേണ്ട ആവശ്യമില്ല. കാര്യം സീറ്റ് അടിച്ചിട്ടുണ്ട്, അതുപോലെ പഴുത ഒക്കെ നല്ല ഡീസെന്റ് ആയിട്ടുള്ള രീതിയിൽ അടിച്ചു വെച്ചിട്ടുള്ള വണ്ടി. ഇതിനെന്ത് വില വരും? ഇതാകുമ്പോ ഒരു 110,000 രൂപ. 110,000 രൂപ ആ ഒരു വില വരും അല്ലേ. ഇതിന്റെയൊക്കെ കംപ്ലീറ്റ് വർക്കുകളും കഴിഞ്ഞേക്കണ വണ്ടികളാണ്. ഓ, കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുള്ള വണ്ടികളാണ് അല്ലേ. ഇതും ഈ പറയുന്ന പോലെ ഇത് എന്ത്, ഏത് മോഡലാണ്? മഹീന്ദ്ര ആൽഫ. മഹീന്ദ്ര ആൽഫയുടെ അല്ലേ. 2013 മോഡൽ. ഓ, 13. വില എന്ത് വരും? ഇതാകുമ്പോ 125,000 രൂപ. ഓഹോ. നമുക്ക് മൈലേജ് നോക്കുമ്പോൾ നമുക്ക് ആൽഫയ്ക്കാണ് അല്ലെങ്കിൽ ആപ്പേക്കാണ് ഏകദേശം രണ്ടും സെയിം മൈലേജ് ആണല്ലേ നമുക്ക് ലഭിക്കുന്നത്. 30-35 ആ റേഞ്ച്. ഓഹോ. നമുക്കിപ്പോ ഇവിടെ CNG വണ്ടി വല്ലതും വന്നിട്ടുണ്ടോ? CNG നമ്മൾ അധികം എടുക്കാറില്ല ആണല്ലേ. CNG കംപ്ലൈന്റിന്റെ ഒരു ഇത് കംപ്ലൈന്റ് ഉണ്ടല്ലേ. പൊതുവെ എല്ലാവരും പറയണത് നമ്മളധികം അങ്ങനെ എടുക്കാറില്ല, റിസ്ക് ആണ്. കിട്ടിയാലും പറഞ്ഞു പോകാനായിട്ട് വീണ്ടും നമ്മളിവിടെ സ്ഥാപനമൊക്കെ ഇട്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ആ ശരിയാ, കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ കിടക്കുന്ന CNG വണ്ടിയാണെന്നോ അല്ലേ. അതിവിടെ പണിയാൻ വേണ്ടി കൊണ്ടു വെച്ചേക്കണം. പറഞ്ഞ ഒരുപാട് നാളായി അവിടെ, ഒരു 6 മാസത്തോളം. പുത്തം CNG വണ്ടി കണ്ടോ അവിടെ, അതേ കാട് പിടിച്ച് കിടക്കാണ്. കൂടിപ്പോയ 2 വർഷം പോലും ആട്ടില്ല. KL7 CP രജിസ്ട്രേഷൻ അവിടെ കിടക്കാണ്. അതൊക്കെയാണ് അവസ്ഥ. അപ്പൊ പിന്നെ ഈ പറയുന്ന പോലെ ഈ ഒരു വണ്ടി, ഇത് കാർഗോ ആണല്ലേ. ഇതിന് എന്ത് വില? ഫിഷ് കാരിയർ ആണല്ലേ. ഓ, മീൻ വണ്ടി കേട്ടോ, മീൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്ത് വില നമുക്ക് വരുമത്? ഇത് വരുമ്പോ 1.5 ആ ഒരു റേഞ്ചൊക്കെ. 1.5 ആ റേഞ്ച് വരും അല്ലെ. നമുക്ക് ഇത് ബോഡി മറിയോ? ആ, ഇത് ബോഡി നമുക്ക് ഇങ്ങനെ മറിയുന്ന ടൈപ്പ് മോഡലാണ് കേട്ടോ. ഏകദേശം 1,05,000 രൂപയാണ് വില വരുന്നത് മീൻ കൊണ്ടുപോകാനുള്ള പർപ്പസിന്. ഈ പറഞ്ഞ പോലെ മറ്റു പല പർപ്പസിന് എന്ത് പർപ്പസ് വേണമെങ്കിലും നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പൊ എനിവേ, ഇതൊക്കെയായിരുന്നു ഈ ഒരു കടയുടെ അല്ലെങ്കിൽ ഈ ഒരു ഷോപ്പിന്റെ വിശേഷങ്ങൾ. ഒരുപാട് വണ്ടികൾ ഇനിയുണ്ട് ഈ പറയുന്ന പോലെ. നിങ്ങൾ ആവശ്യമുള്ള ആളുകൾ നിങ്ങൾ നേരിട്ട് വരിക, ഇദ്ദേഹം ഇവിടെ ഉണ്ടാവും. അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ ബ്രദറും ബ്രദർ ഇൻലോയും ഇവിടെ ഉണ്ടാവും. അബീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഈ ഒരു ഷോപ്പിന്റെ പേരും ലൊക്കേഷനും ഒന്ന് പറയൂ നമ്മുടെ ഓഡിയൻസിനോട്. ഷോപ്പിന്റെ പേര് എടപ്പള്ളി ഓട്ടോമൊബൈൽസ് അല്ലേ. എടപ്പള്ളി ഓട്ടോസ്. ഓക്കെ, ഓട്ടോസ്. ഇതിന്റെ മുട്ടം തൈക്കാവ്, ഫില്ലർ നമ്പർ 189. ഓക്കെ. അപ്പൊ ഇനി താങ്ക് യു സോ മച്ച്. ഓക്കെ, വെൽക്കം. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനി ഉണ്ടാവും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വണ്ടിൽ തന്നെ. ബൈ ബൈ.